Hi friends, ellarkum sugamaanallo alle? Scrap pan art ennende YouTube channel like ellarkum swagatham. Njan innu oru bottle aayittanu vannekkunnathu. Appo nammude kuppi idana. Subscribe cheyathavar aarengile ende video kaanunnundengil ellarum subscribe cheyane. Subscribe cheyumbo adutulla bell iconil all on enable cheyda ende videos okke ningalku notification aayittu kittunnathaanu. Appo ellarum support cheyyallo alle? Appo njan ide ingane oru kuppi eduthittundu. Idinte pagudhi bhagam ഇങ്ങനെ ടിഷ്യൂ പേപ്പർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെള്ളവും ഗ്ലൂവും ഉപയോഗിച്ച് ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക ഫുള്ള് കുപ്പി വേണ്ട കുപ്പിയുടെ ഇത്രയും ഭാഗത്തായിട്ട് മാത്രം നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഉണങ്ങണം ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് വരാം അപ്പം നമ്മുടെ ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിന്ന് പെയിൻ്റ് അടിച്ചെടുത്താലോ അതിന് ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കുപ്പിയൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലേ വെച്ച് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഞാനതിന് കട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ ഒരു ഫ്ലവറിൻ്റെ കട്ടറാണ് അത് ഉപയോഗിച്ച് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും ചെറുതും വലുതായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് എൻ്റെ മോം വന്ന് ബഹളം ഉണ്ടാക്കിയുണ്ട് അവൻ്റെ കൈയൊക്കെ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അങ്ങനെ ആ കട്ടറിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള കട്ടർ യൂസ് ചെയ്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇലയാണ് അതെല്ലാം നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ക്ലേ കട്ട് ചെയ്തെടുത്തിട്ട് പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത ടൂള് വെച്ചിട്ട് നമുക്ക് ലൈൻസൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് ലീഫ് അധികം വേണം അങ്ങനെ കുറച്ച് ഇലകളും കൂടെ നമുക്ക് ഉണ്ടാക്കി എടുക്കണം അപ്പം നമ്മളങ്ങനെ കുറച്ച് കൂടുതൽ ഇലകളും ചെറിയ പൂക്കളും വലിയ പൂക്കളും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ കുപ്പിയിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം കണ്ടോ ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ആദ്യം തണ്ടുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് അതിനുശേഷം നമുക്ക് പൂക്കൾ ഒട്ടിക്കാൻ തുടങ്ങാം കണ്ടോ വലിയ പൂക്കളും അതിനിടയ്ക്കായിട്ട് ചെറിയ പൂക്കളും ഒക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അങ്ങനെ പൂക്കളെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വലുതിൻ്റെ ഗ്യാപ്പിലായിട്ട് ചെറിയ ചെറിയ പൂക്കളും എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലകളൊന്ന് ഒട്ടിച്ചെടുക്കണം ആ താഴത്തായിട്ട് എല്ലാ ഇലകളും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഒരുപാട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ അടുക്കി അടുക്കി എല്ലാ ഇലകളും നമുക്ക് താഴത്തായിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം
കണ്ടോ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് ഇലയും പൂക്കളും എല്ലാം വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ക്ലേ റോൾ ചെയ്തിട്ട് ഞാൻ വലിയ വലിയ പൂക്കളുണ്ട് നടുക്കായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ഇലകൾക്കൊക്കെ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ ബോട്ടിൽ ഉണങ്ങാനായിട്ട് എനിക്ക് ഒരു നൈറ്റ് ഫുള്ള് വേണ്ടി വന്നു. തലേന്ന് ഞാൻ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് പിറ്റേന്നാണ് പെയിൻറ്റ് ചെയ്യാൻ എടുത്തത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ബോട്ടിൽ ഉണങ്ങിക്കിട്ടും. അപ്പം ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് എല്ലാ ഇലകൾക്കും അടിച്ചു കൊടുക്കാം. ഇപ്പം ഇലകൾക്കെല്ലാം ഞാൻ പെയിൻറ്റ് അടിച്ച് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പൂക്കൾക്ക് വലിയ പൂക്കൾക്ക് ഞാനിപ്പോൾ വയലറ്റ് കളറ് പെയിൻറ് എടുത്തിട്ടുണ്ട് അടിക്കാനായിട്ട്. ഓരോ പെയിൻറ്റും ഞാൻ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് അടിക്കുന്നത്. ഇലകൾ പെയിൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് പൂക്കൾക്ക് അടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വലിയ പൂക്കൾക്കെല്ലാം വയലറ്റ് കളറ് നമുക്ക് അടിച്ചു കൊടുക്കാം. കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാൻ വയലറ്റും ചെറിയ പൂവിന് പിങ്ക് കളറാണ് കണ്ടെത്തിരിക്കുന്നത്. ചെറിയ പൂവിന് നമുക്ക് പിങ്ക് കളറ് അടിച്ചു കൊടുക്കാം. പിങ്കും വയലറ്റാണ് ഞാൻ പൂക്കൾക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ പൂവിന് പിങ്ക് കളർ പെയിൻ്റെല്ലാം അടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ കളറൊക്കെ അടിച്ച് ഞാൻ ബോട്ടിലൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാൻ യെല്ലോ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇലയ്ക്കായിട്ട് എടുത്തിരിക്കുകയാണ്. ഗ്രീൻ കളറും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്ത് ഇലകൾക്കൊക്കെ ഒരു ഷെയ്ഡ് പോലെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ തണ്ടൊക്കെ കാണുന്നില്ലേ, അവിടെ കൂടെ ഈ കളർ വെച്ച് അടിച്ച് ഒന്ന് കളർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ ബോട്ടിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കളേഴ്സ് എടുക്കുകയാണ്. റെഡും യെല്ലോയും മെറ്റാലിക് ഗോൾഡ് കളറും കൂടെ മിക്സ് ചെയ്ത് ഇതേ കണ്ടോ, മൂന്നും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് താഴെയായിട്ട് അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് താഴത്തെ പോർഷൻ മാത്രം നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് കുപ്പി. ഇതൊന്ന് ഉണങ്ങണം. കണ്ടോ, ഇപ്പം നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് എല്ലാ കളേഴ്സും ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റാലിക് സിൽവറാണ്. അതൊന്ന് എടുത്തിട്ട് പൂക്കൾക്കും ഒന്ന് നമ്മൾ ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുവാണ്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് കളർ കൊടുക്കേണ്ട. ഒരു മെറ്റാലിക്ക് ആകുമ്പോഴത്തേക്ക് ഒരു തിളക്കം കാണുമല്ലോ, അപ്പം അതെല്ലായിടും ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം.
ഒരുപാട് പെയിൻ്റ് എടുക്കണ്ട, ബ്രഷിൽ ഒരു കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടവും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടവും അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അടുത്തായിട്ട് മെറ്റാലിക് ഗോൾഡിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് എടുത്തിട്ട് എല്ലായിടവും ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് തൂത്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ പണിയെല്ലാം കഴിയും. കണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്, അടുത്തൊരു കുപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം.